ഞാൻ ഇന്നിവിടെ തക്കാളി വെച്ചിട്ട് സോസ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി എടുത്തേക്കുന്നത് 2 കിലോ തക്കാളിയാണ്. ഇതൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞെടുക്കണ എങ്ങനെയാന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഈ വെള്ള ഭാഗം ഞാൻ കളയണുണ്ട്. നമുക്ക് സോസൊക്കെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റൂ കേട്ടോ. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ബാക്കിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. സ്റ്റീൽ പാത്രത്തിലേക്ക് ഇനി തക്കാളി മാറ്റാണ്. കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാം. നിങ്ങൾ തക്കാളി എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ പാത്രം എടുക്കേണ്ടത്. ഇതിലേക്ക് ഇനി 3 ഏലക്ക, 2 ഇഞ്ച് പട്ട ഒന്ന് ഒടിച്ചത്, ഗ്രാമ്പു 5 എണ്ണം. ഇനി ഞാൻ ചേർക്കുന്നത് 7 വെളുത്തുള്ളി, 1 സവാള, ചെറിയ സവാളയുടെ പകുതി ഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തേക്കണേണം, 1/2 കപ്പ് വെള്ളം. ഇതൊന്ന് നന്നായി വെന്തോടഞ്ഞു വന്നാം. സോസിനുള്ളത് വെന്തോടങ്ങിയിട്ടുണ്ട്. ഇപ്പോടെ തീ ഒന്ന് കുറച്ചിടാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം, തക്കാളിയിൽ വെള്ളം വരും. നന്നായി വെന്തോടയണം. ഇനി ഇത് ഇത് വെന്ത് ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറണം. അതിൻ്റെ കൂടെ തന്നെ മസാലകളെല്ലാം ഞാൻ എടുത്ത് കളയുന്നുണ്ട്. ഇനി നമുക്കിതിൽ മസാല വേണ്ട. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി സോസിനുള്ള കൂട്ടിവിടെ നന്നായി ചൂടാറിയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അരച്ച് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാം. ഒരു വലിയ അരിക്കട്ടെ, ഞാൻ അരച്ചെടുക്കാം. ബാക്കിയും കൊണ്ട് അരച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചിട്ട് ആകെ ഇത്രയും ഭാഗമാണ് വേസ്റ്റായി കിട്ടിയേക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവും. അരച്ചതല്ല, ഇപ്പൊ ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി ഭാഗം നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. കാ കപ്പ് വൈറ്റ് വിനാഗിരി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കണേ. അപ്പൊ നമുക്ക് നല്ല കളറുണ്ടാവും. 1/2 ടീസ്പൂൺ ഇന്ദുപ്പ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. സോസ് പാകമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലൊന്ന് വെച്ച് നോക്കാം. ഇതാണ് കേട്ടോ സോസിന്റെ പരിവം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ താഴേക്ക് വരണം. ഇതൊന്ന് ചൂടാറട്ടെ. ഞാനിപ്പോൾ ഈ കുപ്പിയിലേക്ക് തക്കാളി സോസ് ഒഴിക്കുകയാണ്. ടൊമാറ്റോ സോസ് ഇപ്പം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ എനിക്ക് ഇനി എടുത്ത് നോക്കണം. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഞാൻ എടുത്തിരുന്നത് പൊട്ടറ്റോ വറുത്തതാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. അപ്പം നല്ല സാധനങ്ങൾ നമുക്ക് കഴിക്കാനും പറ്റും. നനഞ്ഞ കയ്യിലൊക്കെ ഇടാതെ സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ 6 മാസം വരെ നമുക്കിത് എടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നുള്ളൂ.